ബാങ്കിന്റെ കേടാണ്. ബാങ്ക് എന്നാണ്? വേറെ തരാം, നോക്കി ഇറക്കട്ടോ. ഇപ്പൊ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇപ്പൊ രണ്ടു ദിവസം ഇളകരുത്. ആ അതെ, ഇളകരുത്. ഇനിയേ അതെ പുറത്തൊക്കൊന്ന് ഓടി കളിക്കാൻ ഇറങ്ങരുത്. പോട്ടാ, കുറച്ച് റെസ്റ്റ് എടുക്കണം. പോകുന്നല്ലോ പകുതിയായി. അതിനിപ്പോ ഈ പനി വന്നതിന്റെ ഒക്കെ ക്ഷീണൊക്കെ ഉണ്ടാവും. പിന്നെ ഈ എണ്ണ മെഴുക്കുള്ള സാധനം ഒന്നും ഇനിയിപ്പോ കഴിക്കാൻ കൊടുക്കരുത് കേട്ടോ. ആ കഞ്ഞിയൊക്കെ തന്നെ കൊടുത്താ മതി, കുറച്ച് ദിവസം കഴിയട്ടെ. എണ്ണ മെഴുക്കുള്ള കൊടുക്കരുത്. പോയി കിടന്ന് കുറച്ചുതരാം. അങ്ങനെ തെറിച്ചു നിൽക്കണ ആളാ, അവിടെ ആകെ കുഴഞ്ഞ് കടന്നോട്ടെ. അവിടെ പോയിട്ട് കിടന്നോന്ന് പോയിട്ട് കിടക്കൊന്നും വേണ്ട. അങ്ങനൊന്നും വയ്യാണ്ട് കിടക്കൊന്നും വേണ്ട. കഞ്ഞിവേലിക്ക് കൂടി ഇറങ്ങാഞ്ഞാ മതി. പിന്നെ എന്തൊക്കെ പരിക്കുട്ടി, ആകെ ആകെ പെട്ടുപോയി. ഇനിയിപ്പൊ നിന്റെ ഒരു 5000, ജോസൂട്ടിയെടുത്ത് വാങ്ങിയ ഒരു 5000, ദേ സുമട ഇത് പണയം വെച്ചിട്ടുള്ള എന്റെ കുറച്ച് പൈസ, അതൊക്കെ പടം കൂടിയിട്ട് എന്ത് ചെയ്യുന്നില്ല. ആലോചിക്കണ്ട, ഇപ്പൊ കുട്ടി ഇങ്ങോട്ട് പോകുന്നില്ലേ അസുഖമൊക്കെ മാറിയിട്ട്. അതല്ലെങ്കിലോ ഇനിയൊരു 10 ദിവസം കൂടി കിടക്കണെങ്കിൽ എന്താ സ്ഥിതി? അപ്പൊ അത് ഭേദപ്പെട്ടതില് ദൈവത്തിനോട് സ്തുതി പറയാം. അല്ലാതെ അത് ഈ കടവും ബാധ്യത ആലോചിച്ചിരിക്കല്ലേ വേണ്ടത്. ചക്കര പഠിപ്പിച്ചൊരു ഡോക്ടറാക്കണം. ഒരുപാട് വിളിച്ചിട്ട് ഇവൻ ഫോൺ എടുക്കാന്ന്, പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. പരീക്ഷ ഞങ്ങളത് പണയം വെക്കാൻ ചെന്നപ്പോ അവിടെ ഒരു സമ്മാന പദ്ധതി നടപ്പുണ്ടായില്ലേ, അതിന്റെ കൂപ്പൺ അവിടെ എഴുതിയിട്ടുണ്ടായി. അതിന്റെ ഞറുക്കെടുപ്പില് 3rd സമ്മാനം ഇവനാ കിട്ടിയേക്കണേ, 2 പവൻ സ്വർണം. അത് വാങ്ങാനാണ് അവര് വിളിക്കണത്. ഞാൻ വിചാരിച്ച എന്താ വെച്ചാ, ബാങ്കിന്ന് പൈസ എടുത്ത് ഇങ്ങോട്ട് പോന്നിട്ടല്ലേ ഉള്ളു, അതിന്റെ പിന്നാലെ വീട്ടിലും വിളി വരികയാണ്. കാറ് വേറെ ഒരാൾക്ക് കിട്ടി, ബൈക്ക് ഉണ്ടായി, സമ്മാനം. അതെ പിന്നെ ബാങ്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മറ്റേ സമ്മാന കൂപ്പൺ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതെ സ്വർണ്ണ നാണയം അടിച്ചിട്ടുണ്ട്. ഇപ്പൊ സമ്മാനം വേണ്ടേ, പൈസയും തരും. ഒരാ കൂപ്പണില്ലേ, പൈസ മതിയല്ലോ. എന്താ പറഞ്ഞ എനിക്ക് എത്ര ചെലവായി പറഞ്ഞു, എത്ര എനിക്ക് ചെലവായി? 10-25000 രൂപയായില്ലേ? ഡയറക്റ്റ് എനിക്കാന്ന്, അതാണ് പണച്ചോട്ടോ. ആശ്വാസം കിട്ടി. അങ്ങനെ തന്നെയാണ്, ചില പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അതിന്റെ അപ്പുറത്ത് വേറെ വിജയങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് അമ്മ. അപ്പൊ അതങ്ങനെ തടി തരാമത്തായി. അന്റെ കണക്കൊക്കെ തീർന്നില്ലപ്പോ, 5000 ഒക്കെ കഴിഞ്ഞില്ലേ മല്ലികേ? ഇത് അടിയുടെ